സ്വന്തം പറമ്പിൽ നിന്നും വെട്ടിയെടുത്ത കമുകിൻ തടികൾ ലോറിയിൽ കയറ്റുന്നതിന് കയറ്റിറക്ക് തൊഴിലാളികൾ അമിത കൂലി ഈടാക്കിയതായി പരാതി. തോട്ടുമുക്കം സ്വദേശി ആൽഡ്രിനാണ് കയറ്റിറക്ക് തൊഴിലാളികൾ അമിത കൂലി ഈടാക്കിയെന്നാരോപിച്ച് താമരശ്ശേരി ലേബർ ഓഫീസർക്കും മുക്കം പോലീസിലും പരാതി നൽകിയത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത്. വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം ബാധിച്ചതിനെ തുടർന്ന് തോട്ടുമുക്കം സ്വദേശി പൊട്ടമ്പുഴയിൽ ആൽഡ്രിൻ തൻ്റെ സ്വന്തം സ്ഥലത്തുള്ള കമുകുകൾ മൊത്തമായി ഗുരുവായൂർ സ്വദേശി രാജന് വിൽപ്പന നടത്തിയിരുന്നു. ഒരു കമുകിന് 70 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയത്. രാജൻ 1000 രൂപ വീതം കൂലി നൽകി നിരവധി ജോലിക്കാരെ വെച്ചാണ് ഈ കമുകുകൾ മുറിച്ചു മാറ്റി 200 മീറ്റർ ദൂരെയുള്ള റോഡിലെത്തിച്ചത്. റോഡരികിൽ കൂട്ടിയിട്ട ഈ കമുകിൻ തടികൾ ലോറിയിൽ കയറ്റുന്നതിനാണ് കയറ്റിറക്ക് തൊഴിലാളികൾ അമിത കൂലി ഈടാക്കിയത്. ഒരു കമുകിൻ തടി ലോറിയിൽ കയറ്റുന്നതിന് 30 രൂപയിലധികം നൽകാമെന്ന് രാജൻ പറഞ്ഞെങ്കിലും ലോഡിംഗ് തൊഴിലാളികൾ അനുവദിച്ചില്ല. ഒരു കമുകിൻ തടിക്ക് 50 രൂപയിലധികം വെച്ച് മൊത്തം 24,000 രൂപ നൽകാതെ ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും ഒടുവിൽ ആകെ കയ്യിലുണ്ടായിരുന്ന 16,000 രൂപ മുഴുവൻ നൽകേണ്ടി വന്നുവെന്നും കമുക് മുറിക്കാനെത്തിയ തൊഴിലാളികൾ പറയുന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കവുങ്ങ് ഒരു 100 മീറ്ററോളം ഞങ്ങൾ ഇവിടെ നിന്ന് വെട്ടി ഏറ്റി കൊണ്ടുപോയി അവിടെ ഇടണം. അതിന് ഒരാൾക്ക് 1000 രൂപ ചിലവ്, 2 നേരം ചിലവ്, പിന്നെ അവിടെ നിന്ന് ഇവിടെ മേലാറ്റൂരിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് 1000 രൂപ ചിലവുണ്ട്. അതൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യിക്കണത്. അങ്ങനെ ഇവിടെ നിന്ന് റോട്ടിൽ എത്തിച്ചിടണം. അവിടെ നിന്ന് ആ റോട്ടിൽ നിന്ന് എടുത്ത് വണ്ടി വെക്കണേനാണ് ഇവർ 24,000 വേണം, 20,000 വേണമെന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് 16,000 വണ്ടി തടുത്ത് വെച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയപ്പോൾ വണ്ടി പോകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ബാക്കി 16,000 കൊടുത്തിട്ട് അവർ അവസാനിപ്പിച്ചു. അത് പോരാ, എന്നിട്ട് ഞങ്ങൾ കാല് പിടിച്ച് പറയണ പോലെ പറഞ്ഞിട്ടാണ് അത് അവർ 16,000 അവസാനിച്ചത്. സംഭവത്തെ തുടർന്ന് കമുകുകൾ വാങ്ങിയ രാജൻ ബാക്കി കമുകുകൾ മുറിക്കുന്നത് നിർത്തി പോവുകയായിരുന്നു. ഇതേ തുടർന്നാണ് സ്ഥലമുടമയായ ആൽഡ്രിൻ അമിതമായി വാങ്ങിയ കൂലി തിരിച്ചു ലഭിക്കണമെന്നാവശ്യപ്പെട്ട് താമരശ്ശേരി ലേബർ ഓഫീസർക്കും മുക്കം പോലീസിനും പരാതി നൽകിയത്. ലേബർ ഓഫീസർ ഈ തൊഴിലാളികളോട് അവരുടെ തൊഴിൽ കാർഡുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവർ കാർഡുകൾ ഹാജരാക്കിയിട്ടില്ലെന്നും ടിമ്പർ കയറ്റിറക്ക് തൊഴിലാളികളുടെ പരമാവധി പ്രായം 60 നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രായപരിധി കഴിഞ്ഞവരാണ് പ്രശ്നമുണ്ടാക്കിയവരിൽ പലരുമെന്നും ആൽഡ്രിൻ പറഞ്ഞു. തന്നെയുമല്ല കമുക്, തെങ്ങ് മുതലായവ ടിമ്പർ വിഭാഗത്തിൽപ്പെടാത്തതിനാൽ ടിമ്പർ കയറ്റിറക്ക് തൊഴിലാളികൾക്ക് അവകാശം ഉന്നയിക്കാനാവില്ലെന്നും ആൽഡ്രിൻ പറയുന്നു. ഞാൻ താമരശ്ശേരി ഇത് ഇങ്ങനെ വന്നപ്പോൾ പല യൂണിയൻ്റെ നേതാക്കന്മാരൊക്കെ ഞാൻ വിവരം ധരിപ്പിച്ചിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ താമരശ്ശേരി അസിസ്റ്റൻ്റ് ലേബർ ഓഫീസർക്ക് നേരിട്ട് പരാതി കൊടുത്തു. അയാൾ ആ പരാതി സ്വീകരിച്ചു. ഇവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഇവരോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവർ പോകാൻ കൂട്ടാക്കിയിട്ടില്ല. അതിനുശേഷം അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോലീസിൻ്റെ സഹായം തേടിക്കോ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പ്രശ്നത്തിലിടപെട്ട മുക്കം പോലീസ് ബുധനാഴ്ച ഇരുവിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ അനുകൂല നിലപാടുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ആൽഡ്രിൻ. അങ്ങനെ CI ഈ പരാതി പ്രകാരം എല്ലാവരോടും 3 മണിക്ക് പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CIനോട് പറഞ്ഞത് അവിടെ ഒരു ചർച്ച നമുക്ക് നടത്താം, മാന്യമായിട്ട് പരിഹരിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.